दिवाली स्वीट बॉक्स डायमंड शेपिल अगर सिल्वर कवरिंग का टेस्ट അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ റെസിപ്പി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുന്നേയായി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് തുടങ്ങാം. काजू बर्फी उवश्यक चेरव नोक काजू कैशन या कपड़े मुकाल कप पंचसार कुछ ऐलकापुड़ी वे अर टीसपू नत्र काजू बर्फी उवश्यक चेरव वे कड़ी वाक सिल्वर कोटिंग का आीट सिलवर वाक षीट नमुक वांग कमें नमुक यूस या यूस अब इतने नोक आदमी नमुक अंडिपरीप पड़च ना पोडी पड़चना अं पड़े नाम अरचेकूट वेम अदू पड़े वरा ना मिनस पड़च अरचेक अंदर कषण कड़क अदीट अंडिपरीपेल नाईट पड़ अल कट कटो कहती नाम अरचेक कईन पड़च इन नमुक पंचसार पानी अवेट या मुकाल कप पंचसार परिव आवच नीट अलकपुड़ी और काल टीसपू ऐलकपुड़ी मे मिक्स अब नूड इटकना अर टीसपू नीटक इलाक कंसिस्टेंसी आवर बटर पेपर उड़कूड
ഇതൊന്ന് തണുത്തതിന് ശേഷം കൈയോണ്ട് തന്നെ നമുക്ക് മാവായിട്ട് കുഴച്ചെടുക്കാം ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നമ്മൾ സോഫ്റ്റ് മാവായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഏകദേശം കൈയോണ്ട് തൊടാൻ പറ്റുന്ന പാകമായിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് സേമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം പേപ്പറിന്റെ മുകളിൽ കൂടെ തന്നെ പരത്തി എടുക്കാം സ്പേസ് ഇത്തിരി കുറവായതുകൊണ്ടാണ് ഞാൻ രണ്ട് പോർഷനായിട്ടാണ് ഇത് പരത്തുന്നത് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ പരത്താം എന്നിട്ട് നമുക്ക് സാധാരണ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടാറ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഒരുപാട് കട്ടി കുറയാനും പാടില്ല ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല ഒരു മീഡിയം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എത്രയാണ് അതിൻ്റെ തിക്നെസ് വേണ്ടതെന്നുള്ളത് നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്യാം ഞാൻ മുഴുവൻ കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഷേപ്പിലാണ് കിട്ടാം ഏകദേശം ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെയാണ് നമുക്ക് കടകളിൽ കിട്ടാറ് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നെയ് ഇതിൻ്റെ മുകളിൽ തേക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ സിൽവർ ലീഫ് അല്ലെങ്കിൽ സിൽവർ വാക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഒരു സിൽവർ കളറിലുള്ള ഒരു ഷീറ്റ് കാണാമല്ലോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു സിൽവർ കളറിലുള്ള ഒരു കവറിങ് കാണാറുണ്ട് അപ്പം അതിന് ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ നെയ് തേച്ചിട്ട് അതിന് മുകളിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കാജു ബർഫി റെഡി ആയിട്ടുണ്ട് ഇത്രയല്ല കുറച്ചും കൂടെ പീസ് ഉണ്ട് കുറച്ചുകൂടെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാതിരുന്നത് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് പൊടിക്കുമ്പോൾ അതിനകത്ത് ഒട്ടും കഷ്ണം ഉണ്ടാവാൻ പാടില്ല അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം പൊടിഞ്ഞു കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ നല്ല അരിപ്പൊടി പോലെയൊന്നും കിട്ടില്ല നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി പോലെ കിട്ടില്ല കുറച്ച് ഒരു കോസ് പോലെ ആയിരിക്കും തോന്നുക പക്ഷെ കോസ് അല്ല അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും പക്ഷെ അതിനകത്ത് കഷ്ണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ ഒഴിക്കുന്ന കൺസിസ്റ്റൻസി അതും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കൺസിസ്റ്റൻസി അതൊരു ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ ബർഫി ഭയങ്കര കട്ടിയായി പോവും വല്ലാതെ കട്ടിയായി പോവും അപ്പോൾ ഇതിപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത് ഇതാ കണ്ടില്ലേ പെർഫെക്റ്റ് കട്ടിയിലാണ് ഉള്ളത് ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പം നമുക്ക് കറക്റ്റായിട്ട് ബർഫി പോലെ കിട്ടില്ല പിന്നെ ഒരു ഭയങ്കര കട്ടായിരിക്കും കിട്ടുക പിന്നെ പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്